Mary, Mary, did did you you know know that that your your baby baby boy boy would would one day walk on water? Mary, did you know that your baby boy would save our sons and daughters? എല്ലാ കത്തോലിക്കരും വിശ്വസിക്കാൻ ബാധ്യസ്ഥതയുള്ള നാല് വിശ്വാസ സത്യങ്ങളും ദൈവമാതാവായ പരിശുദ്ധ കനികയെ അമലോത്ഭവം നിത്യകന്യകാത്വം ദൈവമാതൃസ്ഥാനം സ്വർഗാരോപണം എന്നിവയാണ് ഈ നാല് വിശ്വാസ സത്യങ്ങൾ ഇവയെക്കുറിച്ചുള്ള ഒരു പരമ്പരയിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇത് ഇവിടെ നാം പരിശുദ്ധ മറിയത്തിന്റെ കന്യകാത്വത്തെക്കുറിച്ച് പഠിക്കുവാനാണ് ശ്രമിക്കുന്നത് യേശു ക്രൈസ്തുവിന്റെ മാതാവായ പരിശുദ്ധ മറിയം ഈശോയെ ഗർഭം ധരിച്ച് പ്രസവിച്ച വേളയിലും അതിന് മുൻപും ശേഷവും കന്യകയായിരുന്നു എന്ന വിശ്വാസ സത്യമാണ് മറിയത്തിന്റെ നിത്യകന്യകാത്വം എന്നറിയപ്പെടുന്നത് കത്തോലിക്കാ സഭ ഓർത്തഡോക്സ് സഭകൾ വിവിധ പ്രൊട്ടസ്റ്റന്റ് സഭകൾ എന്നിവ ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നു പരിശുദ്ധ മറിയത്തിന്റെ കന്യകാത്വത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാർ അവളുടെ കന്യകാത്വത്തിന്റെ ഈ മൂന്ന് വ്യത്യസ്ത തലങ്ങളെ വേർതിരിച്ച് അപഗ്രഥിക്കുന്നു അവർ ഇപ്രകാരം വിശദമായ ഒരു അപഗ്രഥനം നടത്തുവാൻ കാരണമുണ്ട് ഇവയിലേതെങ്കിലും ഒരവസ്ഥയിൽ അവളുടെ കന്യകാത്വത്തിന് ഭംഗം സംഭവിച്ചിരുന്നുവെങ്കിൽ മറിയത്തെ നിത്യകന്യക എന്ന് വിളിക്കുന്നത് ശരിയല്ലോ അതുകൊണ്ട് നമുക്ക് ഗർഭധാരണ വേളയിൽ അവളുടെ കന്യകാത്വത്തിന് ഭംഗം സംഭവിച്ചിരുന്നുവോ എന്ന ചോദ്യത്തിന് ആദ്യം ഉത്തരം കണ്ടെത്താം ഐസയ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ കാണുന്ന കണ്ടാലും കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്നത് തുടങ്ങി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്ന് ഇരുപത്തിയേഴ് ഒന്ന് മുപ്പത്തിനാല് എന്നിങ്ങനെ ധാരാളം വിശുദ്ധ ഗ്രന്ഥ സാക്ഷ്യങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ വഴികാട്ടിയാണ് വിശുദ്ധ ആഗസ്തീനോസ് തന്റെ ഹാർമണി ഓഫ് ദ ഗോസ്പെൽസിലും വിശുദ്ധ അക്വീനസ് സുമതിയോളോജിയയിലുമായി ഇക്കാര്യം സംശയാതീതമായി തെളിയിക്കുന്നുമുണ്ട് പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ഇടപെടൽ മൂലം പ്രകൃതി നിയമങ്ങൾക്ക് വിധേയയാകാതെ പുരുഷനെ അറിയാതെ അവളുടെ കന്യകാത്വത്തിന് ഭംഗം വരാതെയാണ് അവൾ ഗർഭം ധരിച്ചത് എന്നതിനാൽ നാം ആദ്യം ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ച ഗർഭധാരണ വേളയിലെ അവളുടെ കന്യകാത്വം സംശയാതീതമാണല്ലോ എന്ന് മാത്രവുമല്ല വിശുദ്ധ അക്വീനസ് പറയുന്നത് പോലെ നമ്മുടെ കളങ്കങ്ങൾ എടുത്തു മാറ്റുവാൻ അവതരിച്ചവൻ തൻ്റെ ജനനത്തിലൂടെ തൻ്റെ അമ്മയെ തന്നെ കളങ്കപ്പെടുത്തും എന്ന് കരുതുക ന്യായമല്ലോ ഇനി നമുക്ക് കർത്താവിൻ്റെ ജനന വേളയിൽ അവളുടെ കന്യകാത്വത്തിന് ഭംഗം സംഭവിച്ചിരുന്നുവോ എന്ന വിഷയം പഠിക്കാം കാരണം ക്രീസ്തുവിന്റെ ജനന സമയം സാധാരണ പ്രസവത്തിൽ സംഭവിക്കുന്നത് പോലെ ഗർഭപാത്രം തുറക്കപ്പെടുകയായിരുന്നുവെങ്കിൽ ശാരീരികമായെങ്കിലും അവളുടെ കന്യകാത്വത്തിന് ഭംഗം വന്നു എന്ന് കരുതാമല്ലോ എന്നാൽ കർത്താവും മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായതുപോലെ തന്നെ അസാധാരണമായ വിധത്തിൽ മുറിവും രക്തപ്രവാഹവും ഇല്ലാതെയായിരുന്നു അവിടുത്തെ ജനനവും കന്യക ഗർഭം ധരിക്കുമെന്ന് മാത്രമല്ലല്ലോ കന്യക പുത്രനെ പ്രസവിക്കും എന്ന് കൂടിയാണല്ലോ ഐസിയ പ്രവചനം മാംസത്തിന് ജന്മം നൽകുന്നവർക്ക് കന്യകാത്വം നഷ്ടപ്പെടുമെങ്കിലും ദൈവവചനത്തിന് ജന്മം നൽകുന്നവളുടെ കന്യകാത്വം തന്റെ വാക്കുകളുടെ പൂർത്തീകരണത്തിനായി അവൻ സംരക്ഷിച്ചു എന്ന് എഫോസ് കൗൺസിൽ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അതിമനോഹരമായ ഒരു ഉപമ ഉപയോഗിച്ചുകൊണ്ടാണ് വിശുദ്ധ ആഗസ്തീനോസ് ഈശോയുടെ കന്യാജന്മത്തെ വിവരിക്കുന്നത് പ്രകാശം കണ്ണാടിയെ തകർക്കാതെ അതിലൂടെ കടന്നു വരുന്നത് പോലെ ഗർഭപാത്രം തുറക്കാതെയാണ് ക്രിസ്തു മറിയത്തിന്റെ ഉദരത്തിൽ നിന്നും പുറത്തു വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വിശുദ്ധ അക്വീനസും അഗസ്തീനോസിന്റെ അഭിപ്രായത്തെ ശരിവെച്ചു വിശുദ്ധ അക്വീനസിന്റെ അഭിപ്രായത്തിൽ രണ്ട് അത്ഭുതങ്ങളാണ് ഇവിടെ നടന്നത് ഒന്ന് ദൈവം സ്പർശ വേദ്യമാംവിധം ശരീരം സ്വീകരിച്ചു രണ്ട് ആ ശരീരം അസാധാരണമാവിധം അവിടുത്തെ അമ്മയുടെ കന്യകാത്വത്തിന് ഭംഗം വരാതെ ഭൂജാതമായി ട്രെൻഡ് സുനഹദോസിന്റെ മതബോധനം പഠിപ്പിക്കുന്നതനുസരിച്ച് കർത്താവ് ഗർഭസ്ഥനായപ്പോൾ എന്നതുപോലെ തന്നെ അവിടുത്തെ ജനനവും പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായിരുന്നു എന്നു മാത്രവുമല്ല നാം മറിയത്തിന്റെ അമലോത്ഭവം എന്ന വീഡിയോയിൽ കണ്ടതുപോലെ കന്യാമറിയം അവളുടെ അമ്മയായ അന്നയുടെ ഉദരത്തിൽ ഉദ്രുരുവായത് പാപത്തിന്റെ സ്വാധീനമില്ലാതെ ആയിരുന്നതുകൊണ്ട് അവളുടെ മേൽ പാപത്തിനോ അതിൻ്റെ ഫലമായുണ്ടായ സഹനങ്ങൾക്കോ സ്വാധീനമുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ അവളുടെ പ്രസവം വേദനാകരവുമായിരുന്നില്ല ലത്തീൻ ആരാധനാക്രമത്തിൽ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന മറിയം സഭയുടെ ഉത്ഭവത്തിലും വളർച്ചയിലും വഹിച്ച പങ്കിനെപ്പറ്റി ധ്യാനിക്കുന്ന ഭാഗത്ത് സഭ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു വേദന കൂടാതെ അവിടുത്തേക്ക് ജന്മം നൽകിയവൾ അങ്ങേ സഭയാകുന്ന കുടുംബത്തെ പരിപാലിക്കാൻ ഏറ്റവും കഠിനമായ വേദന അനുഭവിക്കുവാനിരിക്കുകയായിരുന്നുവല്ലോ പൗരസ്ത്യ ബിസന്റൈൻ ആരാധനാക്രമത്തിൽ ദൈവമാതാവിനെ വന്നിക്കുന്ന പ്രാർത്ഥനയിൽ നാം ഇപ്രകാരം കാണുന്നു പരിപൂർണ നിർമ്മല വിശുദ്ധയായ കന്നികയിലൂടെ സഹനമേതും കൂടാതെ അവൻ നമുക്കിടയിലേക്ക് വന്നു ഇതൊന്നും കൂടാതെ വിശ്വാസ പ്രമാണത്തിലെ കന്നികാമേരിയിൽ നിന്നും പിറന്നു എന്ന പ്രഖ്യാപനം പിറവിയിലും ഭംഗം വരാത്ത കന്യകാത്വത്തിന്റെ പ്രഖ്യാപനമാണല്ലോ വിശുദ്ധ അഗസ്തിൻ്റെ അഭിപ്രായത്തിൽ എസക്കിയൽ നാൽപ്പത്തി നാലിൻ്റെ രണ്ടിൽ പറയുന്ന രാജാവായ കർത്താവിൻ്റെ കടന്നുവരവിന് ശേഷം തുറക്കപ്പെടാതിരുന്ന കവാടം കന്യകാമറിയത്തിൻ്റെ ഗർഭപാത്രമാണ് വിശുദ്ധ അക്വീനാസും ഇതേ അഭിപ്രായക്കാരനാണ് എന്ന് മാത്രമല്ല മറിച്ചുള്ള ആരോപണം പരിശുദ്ധാത്മാവിൻ്റെയും പരിശുദ്ധ കന്യകയുടെയും മാത്രമല്ല വിശുദ്ധ യവസേപ്പിതാവിന്റെയും വിശുദ്ധിയുടെ മേലുള്ള അവഹേളനമാണെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നു ഇക്കാരണത്താൽ നമ്മുടെ കർത്താവിൻ്റെ ജനനവേളയിലും പരിശുദ്ധ അമ്മ കന്യകയായി തന്നെ നിലകൊണ്ടു എന്നത് സംശയലേശമില്ലാത്ത സത്യമാണ് ഇനി നമുക്ക് കർത്താവിന്റെ ജനന ശേഷം മറിയത്തിന്റെ കന്യകാത്വത്തിന് ഭംഗം സംഭവിച്ചിരുന്നുവോ എന്ന വിഷയം പഠിക്കാം ഇതുവരെ നാം കണ്ടതനുസരിച്ച് മറിയത്തിന്റെ കന്യകാവസ്ഥ ലോക നിയമത്തിനതീതമായ ഒരു അത്ഭുതമാണെന്ന് കാണാം ഇത്ര അത്ഭുതകരമായ ഈ കന്നികാർത്ത സംരക്ഷണം അവളുടെ പുത്രന്റെ ജനനശേഷം ഭഞ്ചിക്കപ്പെട്ടു എന്ന് കരുതുക ന്യായമല്ല മത്തായി ഒന്ന് ഇരുപത്തി കാണുന്ന പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ചിലർ അപ്രകാരം വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ധാരാളമായി ഉപയോഗിച്ച് കാണുന്ന ഒരു ഭാഷാ പ്രയോഗമാണത് അതുവരെ എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുമ്പോൾ അതിനുശേഷമുള്ള കാര്യത്തെ കുറിച്ച് മറിച്ചൊരു അഭിപ്രായമുണ്ട് എന്ന് അർത്ഥമില്ല ഉദാഹരണമായി വിശുദ്ധ പൗലോസ് തിമോത്തിയോട് ഞാൻ അവിടെ വരുന്നതുവരെ നീ വിശുദ്ധ ഗ്രന്ഥ വായനയിലും ഉപദേശങ്ങൾ നൽകുന്നതിലും അധ്യാപനത്തിലും ശ്രദ്ധാലുവായിരിക്കണം എന്നും രണ്ട് സാമൂഹ്യ ആറാം അധ്യായത്തിൽ സാബോളിന്റെ പുത്രി മിഖാൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു എന്ന് പറയുമ്പോഴും അതിനുശേഷം ആ അവസ്ഥകൾക്ക് മാറ്റമുണ്ടായി എന്നല്ലല്ലോ അർത്ഥം എൻ്റെ പിതാവ് മരിക്കുന്നത് വരെ മദ്യപിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മരണശേഷം അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നല്ലോ അർത്ഥമാകുന്നത് ഈശോയുടെ ജന്മശേഷം മാതാവും യോസേ പിതാവും തമ്മിൽ ശാരീരിക ബന്ധമുണ്ടായിരുന്നു എന്നും ആ ബന്ധത്തിൽ മാതാവിന് മറ്റു മക്കൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നതിന് ചിലർ ഉപയോഗിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം ആറാം വാക്യത്തിൽ കാണുന്ന അവർ അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവസമയം അടുത്തു അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു എന്ന ഭാഗം കടിഞ്ഞൂൽ അഥവാ ആദ്യ ജാതൻ എന്നത് ഇസ്രായേലിൽ ഒരു വലിയ സ്ഥാനമാണ് ഒരു സ്ത്രീക്ക് വലിയ അഭിമാനത്തിന് നിമിഷമാണ് അവളുടെ ആദ്യ പിറക്കുന്ന നിമിഷം കാരണം ഇനി മുതൽ അവൾ അറിയപ്പെടാൻ പോകുന്നത് അവളുടെ ആദ്യ അമ്മ എന്ന നിലയിലാണ് ആ ശിശുവിൻ്റെ പിതാവ് അറിയപ്പെടാൻ പോകുന്നത് ആ ആദ്യ പിതാവ് എന്നാണ് ഉദാഹരണമായി സലോമി പേരുള്ള ഒരു സ്ത്രീക്ക് ജനിച്ച കടിഞ്ഞൂൽ സന്താനത്തിന്റെ പേര് യാക്കോബ് എന്നാണെന്നിരിക്കട്ടെ ഇനിമേൽ അവൾ സലോമി എന്നറിയപ്പെടുകയില്ല അവൾ യാക്കോബിന്റെ അമ്മ എന്നറിയപ്പെടും അവളുടെ ഭർത്താവിൻ്റെ പേര് ഷെമിയോൻ എന്നാണെങ്കിൽ ഇനി മുതൽ ആരും അവനെ ഷെമിയോൻ എന്ന് വിളിക്കില്ല അഥവാ ആരെങ്കിലും അങ്ങനെ വിളിച്ചാൽ അത് അവനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇനി മുതൽ അവൻ അറിയപ്പെടുക യാക്കോബിന്റെ പിതാവ് എന്നായിരിക്കും ഇനി അവർക്ക് ഒരു ഡസൺ കുഞ്ഞുങ്ങൾ കൂടി ജനിച്ചാലും അവർ തങ്ങളുടെ ആദിജാതിന്റെ പേരിനോട് ചേർത്തായിരിക്കും അറിയപ്പെടുക കടിഞ്ഞൂൽ പുത്രൻ എന്നത് ഒരു സ്ഥാനപ്പേരാണ് അതിന് പിന്നീടുള്ള കുഞ്ഞുങ്ങളുടെ ജനനവുമായി ഒരു ബന്ധവുമില്ല ഒരു സ്ത്രീ ആദ്യമായി പ്രസവിക്കുന്ന നിമിഷം അവൾ കടിഞ്ഞൂൽ പ്രസവിച്ചു എന്ന് പറയും ഒന്നിലധികം സന്താനങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവരിൽ ആദിജാതിനെ വിളിക്കാൻ ഉപയോഗിക്കുന്നതല്ല കടിഞ്ഞൂൽ പുത്രൻ ഉണ്ടായി എന്ന പ്രഖ്യാപനം ഈശോയുടെ സഹോദരങ്ങൾ എന്ന പ്രയോഗമാണ് മറ്റു ചിലർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നത് അഡൽഫോസ് എന്ന വാക്കാണ് ഈശോയുടെ സഹോദരന്മാരെ വിവരിക്കാൻ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്ക് വാക്കായ അഡൽഫോസ് യഥാർത്ഥത്തിൽ സഹോദരൻ എന്നതിനപ്പുറം കസിൻ എന്ന അർത്ഥത്തിലും ഉപയോഗിച്ചിരുന്നു ഗോത്രവർഗ ജീവിത രീതി അനുവർത്തിച്ചിരുന്ന പൗരസ്ത്യവർഗങ്ങൾക്കിടയിൽ ഏതാണ്ട് എല്ലാത്തരം ബന്ധക്കാരെയും സഹോദരൻ എന്ന് വിളിച്ചിരുന്നു പ്രാചീന ഹീബ്രുവിലും അരമായയിലും അർദ്ധ സഹോദരൻ കസിൻസ് തുടങ്ങിയ ബന്ധങ്ങൾക്ക് പകരമായി മറ്റു വാക്കുകൾ ഇല്ലാതിരുന്നതിനാൽ അതിനും അഡൽഫോയി തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് യഹൂദ പാരമ്പര്യത്തിൽ കസിൻ എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നതേയില്ല എന്ന് മാത്രവുമല്ല ഏതാണ്ട് എല്ലാ ബന്ധങ്ങളെയും സഹോദരൻ എന്ന് വിളിക്കുന്നതിൽ അവർ യാതൊരു അപാകതയും കണ്ടില്ല തന്റെ സഹോദരപുത്രനായ ലോത്തിനെ അബ്രാഹം സഹോദരൻ എന്ന് വിളിക്കുന്നു അരമായ ഭാഷയിൽ കസിൻ മരുമകൻ അർദ്ധ സഹോദരൻ തുടങ്ങിയ വാക്കുകൾ ഉണ്ടായിരുന്നില്ല അവയുടെ സ്ഥാനത്ത് സഹോദരൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത് ഈശോയുടെ സഹോദരൻ എന്ന് ആരോപിക്കപ്പെടുന്ന യൂദാസ് തന്റെ ലേഖനം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ് യേശു ക്രൈസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാസ് ഈശോയ്ക്ക് മറ്റു സഹോദരന്മാർ ഉണ്ടായിരുന്നുവെങ്കിൽ യൂദാസിന് മാത്രമല്ല അവർക്കും ആദിമസഭയിൽ എത്ര അഭിമാനിക്കാമായിരുന്നു എന്നാൽ അത്തരത്തിലുള്ള യാതൊരു അവകാശവാദങ്ങളും ആദിമസഭയിൽ ഉണ്ടായിട്ടില്ല യൂതായും ഷിമയോനും മാതാവിൻ്റെ മറ്റൊരു കസിനായ യാക്കോബിൻ്റെ മക്കളായിരുന്നു ഇവരെല്ലാം തമ്മിലുള്ള ബന്ധം വിവരിക്കാൻ അരമായയിൽ സഹോദരൻ എന്ന ഒറ്റ വാക്കേയുള്ളൂ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതും എന്നാൽ ഈ വിഷയവുമായി വളരെ ബന്ധമുള്ളതുമായ ഒരു ബൈബിൾ ഭാഗത്തെക്കുറിച്ച് കൂടി ഞാൻ പറയാം ഈശോ തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും തൻ്റെ ഗുരുശിൻ്റെ ചൂട്ടിൽ നിൽക്കുന്നത് കണ്ട് തൻ്റെ അമ്മയെ യോഹന്നാന് അമ്മയായും അദ്ദേഹത്തെ തൻ്റെ മാതാവിന് മകനായും ചുമതലപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടായതു തന്നെ അദ്ദേഹത്തിന് മറ്റ് സഹോദരി സഹോദരന്മാർ ഇല്ലാതിരുന്നതുകൊണ്ടാണ് ഈശോയ്ക്ക് മറ്റ് സഹോദരർ ഉണ്ടായിരുന്നുവെങ്കിൽ യഹൂദ നിയമം അനുസരിച്ച് അവർക്ക് മാതാവിനെ പരിപാലിക്കാൻ നിയമപരമായ ബാധ്യതയുണ്ടായിരുന്നു ഇത് അല്പം വിശദീകരണം ആവശ്യമുള്ള ഭാഗമാണ് യഹൂദ സാമൂഹ്യ വ്യവസ്ഥ നിയന്ത്രിക്കുന്നത് മിത്രാഷ് എന്നറിയപ്പെടുന്ന പാരമ്പര്യവും മിഷ്ണ എന്നറിയപ്പെടുന്ന നിയമ സംഹിതയുമാണ് ഇതിൽ മിദ്രാഷ് പാരമ്പര്യം മാത്രമായതിനാൽ അതനുസരിച്ചില്ലെങ്കിലും ഒരാൾ കുറ്റവാളിയാകുന്നില്ല എന്നാൽ മിഷ്ണയിലെ മിത്സ്വോത്തുകൾ എന്നറിയപ്പെടുന്ന നിയമങ്ങളുടെ ലംഘനം ഒരുവനെ കുറ്റവാളിയാക്കുന്നു മാതാപിതാക്കളുടെ പരിപാലന കാര്യം മിദ്രാഷ് അല്ല മറിച്ച് മിത്സ്വോത്ത് ആണ് അതിന്റെ ലംഘനം ഒരുവനെ കുറ്റവാളിയാക്കുന്നു യഹൂദ നിയമപ്രകാരം ആൺമക്കൾക്കുള്ളതുപോലെ തന്നെ പെൺമക്കൾക്കും മാതാപിതാക്കളുടെ പരിപാലനത്തിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് മാത്രവുമല്ല യഹൂദ നിയമസംഹിതയായ മിഷ്ണ വിവാഹിതരായ പെൺമക്കൾക്ക് അവളുടെ പിതൃഭവനത്തിലെ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴികഴിവുകൾ നൽകുന്ന ഒന്നാം അധ്യായമായ കിതൂഷനിൽ തന്നെയാണ് അവൾക്ക് തൻ്റെ മാതാപിതാക്കളെ പരിപാലിക്കുന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഒഴിവുകഴിവുകളുമില്ല എന്ന് അടിവരയിട്ട് പറയുന്നത് വിവാഹമോചിതയായ ഒരു സ്ത്രീക്ക് പോലും തൻ്റെ മുൻ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ പരിചരിക്കുവാൻ ഉത്തരവാദിത്വമുണ്ടെന്ന് മിഷ്ണ ഗത്തിൻ വ്യവസ്ഥ ചെയ്യുന്നു നിയമവ്യവസ്ഥ ഇങ്ങനെയായിരിക്കെ ഈശോയ്ക്ക് മറ്റ് സഹോദരന്മാരോ എന്തിന് സഹോദരിമാർ പോലുമോ ഉണ്ടായിരുന്നുവെങ്കിൽ തൻ്റെ മാതാവിനെ പരിപാലിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം യോഹനാനെ ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ലല്ലോ പരിശുദ്ധ അമ്മ തൻ്റെ കന്യകാത്വം ദൈവത്തിന് നിവേദ്യമായി സമർപ്പിച്ച ഒരു വ്രതമായിരുന്നു എന്ന് ഏതൊരു സമർപ്പണവും ഒരു സത്യപ്രതിജ്ഞയിലൂടെ കൂടുതൽ അർത്ഥവത്താകുന്നു എന്ന പ്രമാണമനുസ്മരിച്ചു കൊണ്ട് വിശുദ്ധ അഗസ്റ്റിൻ പ്രഖ്യാപിക്കുന്നു മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള സന്ദേശത്തിന് പ്രതികരണമായി മാലാഖയോടുള്ള മറിയത്തിന്റെ ചോദ്യമാണ് അതിന് തെളിവായി അദ്ദേഹം നൽകുന്നത് തൻ്റെ ജീവിതകാലം മുഴുവൻ കന്യകയായി തുടരാൻ അവൾ തീരുമാനിച്ചിരുന്നു എന്നതിൻ്റെ സൂചനയാണ് ആ ചോദ്യം അല്ലായിരുന്നുവെങ്കിൽ വിവാഹവാഗ്ദാനം നൽകി നിൽക്കുന്ന യുവതിയോട് നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്ന് ദൂതൻ പറയുമ്പോൾ അതെങ്ങനെ സംഭവിക്കും എന്ന് അവൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ സാധാരണയായി വിവാഹാനന്തരം സംഭവിക്കുന്ന പതിവാണല്ലോ കുഞ്ഞുങ്ങളെ ഗർഭം ധരിച്ച് പ്രസവിക്കുക എന്നത് വിവാഹ ശേഷം ജോസഫുമായുള്ള ബന്ധപ്പെടലിന്റെ ഫലമായി യേശു ജനിക്കുമെന്ന് സ്വാഭാവികമായും കരുതാമായിരുന്നല്ലോ എ ഡി നൂറ്റി ഇരുപതിനടുത്ത് രേഖപ്പെടുത്തപ്പെട്ട അപ്രമാദിത്ത ഗ്രന്ഥമായ യാക്കോബിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന പ്രോട്ടോ എവങ്കേലിയം ഓഫ് ജെയിംസ് ഈശോയുടെ ചെറുപ്പകാലത്തെക്കുറിച്ച് മറ്റു സുവിശേഷങ്ങളിൽ ഇല്ലാത്ത വിവരങ്ങൾ നൽകുന്നു യാക്കോബിന്റെ സുവിശേഷത്തിൽ ഈശോയുടെ മാത്രമല്ല മാതാവിന്റെ ചെറുപ്പകാലത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഇതനുസരിച്ച് മറിയം ചെറുപ്പത്തിൽ തന്നെ കന്യാവ്രതം നിത്യവ്രതമായി സ്വീകരിച്ചിരുന്നവളും തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് ദേവാലയത്തിൽ ജീവിച്ചിരുന്നവളുമാണ് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിലെ ലാറ്ററിൻ സൂനഹദോസിൽ മാർട്ടിൻ ഒന്നാമൻ മാർപാപ്പയാണ് മാതാവിൻ്റെ നിത്യകന്യകാത്വം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് എന്നാൽ നാം കണ്ടതുപോലെ അതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നതിനു മുൻപും എല്ലാ കാലത്തും സഭ മറിയത്തിന്റെ നിത്യകന്യകാത്വത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു അപ്പസ്തോലപിതാക്കന്മാരുടെ സ്തോല പിതാക്കന്മാരുടെ ശിഷ്യന്മാരും ആദിമസഭയിലെ മഹാരഥന്മാരുമായിരുന്ന ജസ്റ്റിൻ മാർട്ടർ ഐറേനിയസ് തുടങ്ങിയവരും ആഗസ്തീനോസിന്റെ ഗുരുവായിരുന്ന അംബ്രോസ് പിതാവും സഭാപിതാവായ വിശുദ്ധ ജെറോമും അവളെ നിത്യകന്യക എന്നാണ് വിളിച്ചിരുന്നത് ചുരുക്കി പറഞ്ഞാൽ മറിയം ഈശോയുടെ ജനനവേളയിലും അതിനു മുൻപും അതിനു ശേഷവും കന്യകയായിരുന്നു എന്ന വിശ്വാസ സത്യം സൈദ്ധാന്തികമായി തെളിയിക്കാവുന്ന വസ്തുതയാണ് അവസാനമായി പഴയ നിയമത്തിലെ വാഗ്ദാന പേടകമാണ് പുതിയ നിയമത്തിൽ മറിയം ദൈവകൽപ്പനകൾ ആലേഖനം ചെയ്യപ്പെട്ട കൽപ്പലകകളായിരുന്നു വാഗ്ദാന പേടകത്തിൽ വഹിച്ചിരുന്നത് എങ്കിൽ ദൈവത്തെ തന്നെയായിരുന്നു മറിയം വഹിച്ചിരുന്നത് പഴയ നിയമകാലത്ത് ദൈവകൽപ്പനകളെ വഹിച്ചിരുന്ന വാഗ്ദാന പേടകത്തെ സമീപിക്കുന്നതിന് ദൈവം ആരെയും അനുവദിച്ചിരുന്നില്ല എന്നത് പിടാനുഭവത്തെയും കുരിശുമരണത്തെയും സംബന്ധിച്ച വീഡിയോയിൽ വിവരിച്ചത് ഓർമ്മയുണ്ടാകുമല്ലോ കൽപ്പലകകൾ വഹിച്ച പേടകം ആർക്കും സ്പർശിക്കാൻ അനുവാദമില്ലായിരുന്നുവെങ്കിൽ ദൈവത്തെ തന്നെ വഹിച്ചിരുന്ന പേടകത്തെ എത്ര വിശുദ്ധിയോടെ ആയിരുന്നിരിക്കും അവിടുന്ന് പരിപാലിച്ചിരിക്കുക അവളുടെ ദൈവമാതൃത്വം എന്ന അവസ്ഥയ്ക്ക് നിത്യകനികാത്വം അനിവാര്യമായ ഘടകമായിരുന്നു അതാകട്ടെ അവളുടെ പരിപൂർണമായ സമ്മതത്തോടു കൂടിയായിരുന്നു താൻ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നവനാണല്ലോ നമ്മുടെ ദൈവം മനുഷ്യന്റെ പതനത്തിൻ്റെ നിമിഷം മുതൽ മനുഷ്യരക്ഷയ്ക്കായി പിതാവായ ദൈവം ഒരുക്കൂട്ടി വെച്ചിരുന്ന രക്ഷാകര പദ്ധതിയിൽ മറിയത്തിന്റെ അമലോത്ഭവം ഒരു അവിഭാജ്യ ഘടകമായിരുന്നു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നാം കണ്ടതാണല്ലോ കർത്താവിന്റെ മാലാഖ എങ്ങനെയാണ് മറിയത്തിന് സന്ദേശം കൊടുത്തത് എന്നും നാം അതിൽ കണ്ടു ആ രംഗത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴെല്ലാം ആ മഹാനിമിഷങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ വിറകൊള്ളാറുണ്ട് ദൈവം അവളോട് അനുവാദം ചോദിക്കുമ്പോൾ നിരസിക്കാനുള്ള അനുവാദം തീർച്ചയായും അവൾക്കുണ്ടായിരുന്നു അഗ്നിമയനും തേജോ ഉഗ്രപ്രതാപിയായ സറാഫുമായ പ്രധാന മാലാഖ തൻ്റെ രാജ്ഞിയായി തീരേണ്ട ആ കൊച്ചു കന്യകയുടെ മുന്നിൽ അതീവ ബഹുമാനപൂർവ്വം നിന്ന് ദൈവസന്ദേശം കൈമാറിയപ്പോൾ സ്വർഗലോകം ആ കന്യകയുടെ മറുപടി വരുന്നതുവരെ ഒരു നിമിഷം നിശ്ചലമായി ഉദ്വേഗ ഭരിതമായി കാതോർത്ത് നിന്നിട്ടുണ്ടാകണം ആ കന്യകയുടെ മൃദുലമെങ്കിലും ഉറച്ച ശബ്ദത്തിലുള്ള മറുപടി എന്തൊരാശ്വാസമായിരിക്കും അവർക്ക് പകർന്നു നൽകിയിട്ടുണ്ടാവുക എന്നാൽ ഏറ്റവും രസകരമായ വസ്തുത അവളെടുക്കുന്ന നിലപാട് ആരെയാണോ ഏറ്റവും അധികം ബാധിക്കുക ആ മനുഷ്യവർഗം ആകട്ടെ അപ്പോൾ അതിൻ്റെ പ്രാധാന്യമൊന്നും അറിഞ്ഞിരുന്നില്ല എന്നതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ സഭയുടെ നാല് വിശ്വാസ സത്യങ്ങളായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അമലോത്ഭവം നിത്യകന്യകാത്വം ദൈവമാതൃസ്ഥാനം സ്വർഗാരോപണം എന്നിവയെക്കുറിച്ചുള്ള സീരീസിൻ്റെ ഒരു ഭാഗമാണിത് മറ്റ് വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് മാത്രമല്ല സഭാ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഉടനെ തന്നെ ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ വളരെ വിലമതിക്കുന്നു ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കുമല്ലോ കൂടാതെ പുതിയ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അറിയിപ്പ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ you our sons and daughters, did you Has come to make you new. This child that you've delivered will soon deliver you. Mary, did you know that your baby boy will give sight to a blind man? Mary, did you know that your baby boy? Will come strong with him. The blind will see, the deaf will hear, the dead will live again, the lame will leap, the dumb will speak, the praises of the Lamb. Mary, did you know that your baby boy? Lord of all creation, Mary, did you know that your baby boy would one day rule the nations? Did you know that your baby boy is heaven's perfect land? The sleeping child you're holding is the great.